ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കുവൈത്തിലെ അതിദാരുണമായ തീപിടുത്തത്തിൽ നമ്മുടെ മലയാളികൾ ഏതാണ്ട് 25 ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു. കാരണം ഇന്നലെ 24 ആളുകളുടെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവന്നു. പകുതി ആളുകളും സ്വന്തം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതങ്ങളും മറക്കാൻ വേണ്ടി വിദേശ രാജ്യത്തേക്ക് പറന്നവർ. പണി തീരാത്ത വീടുകളും അറ്റമുറിഞ്ഞ സ്വപ്നങ്ങളുമായിട്ട് ചിറകേറിയവർ. വലിയൊരു ദുരിതത്തിലേക്ക്, ദുരിതമായ തീ അവർക്ക് മേൽ പറന്നിറങ്ങുകയായിരുന്നു. ആ 24 പേർക്ക് ശേഷം വീണ്ടും ഒരാൾ കൂടി മരണപ്പെട്ടതായി വാർത്തകളിൽ കാണുന്നു. ഒരു മലയാളി കൂടി. അങ്ങനെ ഏറ്റവും കൂടുതൽ ആള് മലയാളികൾ മരണപ്പെട്ട വലിയൊരു സംഭവമാണ് നമ്മുടെ ലോകത്ത് നടന്നിരിക്കുന്നത്, കുവൈത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അനേകം ആളുകൾക്ക് പരിക്കേറ്റവരുണ്ട്. പരിക്കേറ്റ അനേകം മലയാളികൾ വിവിധ ഹോസ്പിറ്റലുകളിൽ ചികിത്സ നേരിടുന്നുണ്ട്. പലരും തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ കിടക്കുന്നവരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭ കൂടിയാലോചിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുവൈത്തിലേക്ക് വിടാൻ തീരുമാനിക്കുന്നതും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നീട്ടുന്നതും. അങ്ങനെ നടപടിക്രമങ്ങൾ നീക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ക്ലിയറൻസ് ലഭിക്കുന്നില്ല, വീണ ജോർജിനുള്ള യാത്രാ അനുമതി ലഭിക്കുന്നില്ല. പലരും പറഞ്ഞു ഇതൊരു പ്രഹസനമാണെന്ന്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആ സമയത്ത് 24 പേരുടെ മരണം സ്ഥിരീകരിച്ചു. സ്ഥിരീകരിക്കാത്ത ഒട്ടനവധി മരണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ മൃതശരീരങ്ങൾ കുവൈത്തിലെ പല മോർച്ചറികളിലുണ്ട്. മലയാളികളടക്കം പല ആളുകൾക്കും ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിൽ കിടക്കുന്നവർക്കുണ്ട്. മരണപ്പെട്ടവർക്ക് പല ഏജൻസികളും കുവൈറ്റ് സർക്കാർ ഉൾപ്പെടെ ധനസഹായം പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് പരിക്കേറ്റവരുടെ കാര്യം ഒന്നും പറയുന്നില്ല. ഈ സമയത്താണ് വീണ ജോർജ് കുവൈറ്റിലെത്തിയാലുള്ള നമുക്ക് അല്ലെങ്കിൽ പരിക്കേറ്റവർക്ക് സാന്ത്വനമാകുന്ന ഒരു കാര്യം നടക്കാൻ പോകുന്നത്. കാരണം വീണ ജോർജ് അവിടെ എത്തുന്നു. എംബസി അതുപോലെ തന്നെ വിവിധ മലയാളി സംഘടനകളുമായിട്ടൊക്കെ ഉൾപ്പെട്ട് ചർച്ച നടത്തുകയും അവരുമായിട്ട് വേണ്ടി ഏകോപനം നടത്തുകയും ചികിത്സയിൽ കിടക്കുന്ന പല മലയാളികളെ തിരിച്ചറിയുകയും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുവാനും സാധിക്കുമായിരുന്നു. അപ്പോൾ ആ യാത്ര മുടക്കിയതോടെ കൂടി മോഡി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അല്ലെങ്കിൽ മലയാളികളോട് കാണിക്കുന്ന അവഗണന വ്യക്തമാണ്. അവരവിടെ രാഷ്ട്രീയം കളിക്കുകയാണ്. വിദേശകാര്യ സഹമന്ത്രിയും വിദേശ വകുപ്പിനെയൊക്കെ അയച്ചാൽ അവർ കേവലം മൊത്തം ഇന്ത്യക്കാരുടെ ഒരു കണക്കെടുക്കും. ആ കണക്കിനപ്പുറത്തേക്ക് കേന്ദ്രം ഒരു ധനസഹായം ലഭ്യമാക്കും. അതല്ലാതെ മരിച്ചവർക്ക് മൃതശരീരങ്ങൾ കൊണ്ടുവരാനുള്ള ഏർപ്പാടിനപ്പുറത്തേക്കും ഈ പരിക്കേറ്റവരുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധ ചെലുത്തത്തില്ല. അപ്പോൾ അവർ മൊത്തത്തിൽ ഒരു കണക്കുണ്ടാവും. അതിനപ്പുറത്തേക്ക് കണക്കിൽ പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ വിസിറ്റിംഗ് വിസയിലൊക്കെ പോയിട്ട് അവിടെ പലരുടെയും റൂമുകളിൽ താൽക്കാലികമായി താമസിക്കുന്ന ആളുകളുണ്ടാവും. പല കമ്പനികളും കൊടുത്തിരിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു ദിവസത്തേക്ക് ഒരു സുഹൃത്ത് വന്ന് നിൽക്കാം. അങ്ങനെ അപകടത്തിൽപ്പെട്ടവരുണ്ടാവാം, പരിക്കേറ്റവരുണ്ടാവാം. അവരെ ഒന്നും ശരിക്കും എന്താ ഒരു വർക്കിംഗ് വിസ ഇല്ലാതെയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളില്ലാതെ അവരെയൊക്കെ തിരിച്ചറിയാൻ ചിലപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പം അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ആളുകളെ കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു കേരളം ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുന്നത്. അതിന് കൊടുത്തൊരു ഇരുത്തടിയാണ് ശരിക്കും കേന്ദ്ര സർക്കാർ ഈ പ്രവൃത്തിയിലൂടെ ചെയ്തത്. അത് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം മരണപ്പെട്ടവരെ നമുക്ക് നാട്ടിലെത്തിക്കാൻ കഴിയും, ഇനിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും എത്തിക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് പരിക്കേറ്റവർക്ക് കൂടി ഒരു കൈസഹായമാകാൻ കേരളത്തിന് സാധിക്കുമായിരുന്നു. അത് കേന്ദ്രം മുടക്കിയിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്, നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരുപാട് ആളുകൾ പരിക്കേറ്റ് പല ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അതിൻ്റെ ഒരു ഏകോപനം നമുക്ക് ഏകോപിപ്പിക്കാൻ കഴിയാതെ പോയി. ഇനി ഇവിടെ നിന്നിട്ട് പലതിനും പരിമിതികളുണ്ടാവാം. നമ്മളുള്ള സംഘടനകളെ ആളുകളെയൊക്കെ ഫോൺ ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് പല കാര്യങ്ങളും നേരിട്ടറിയാനോ അല്ലെങ്കിൽ നേരിട്ടറിയിക്കാനോ കഴിയാമെന്നൊരു സാഹചര്യം നിലവിൽ ഉണ്ടായേക്കാം. പക്ഷേ അതിനൊക്കെ ആ വേണ്ടിയായിരുന്നു ഈ ഒരു യാത്രയെന്ന് കേന്ദ്രം തിരിച്ചറിയണമായിരുന്നു. അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള അവിടെ മുഖവേറ്റവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ, പരിക്കേറ്റവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ കൂടി കേന്ദ്രം പ്രഖ്യാപിക്കണമെന്നായിരുന്നു എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട 26 പേര് അല്ലെ 25 പേരെ നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.
കുവൈറ്റിൽ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും പരിക്കേറ്റ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും കഴിവതും നൽകാൻ കഴിയുള്ളവർ നൽകാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക.